നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കസ്റ്റംസ് ജോയിന്റ്സ് കമ്മീഷണർ അനീഷ് പീരാജനെ സ്ഥലമാറ്റം. നാഗ്പൂരിലേക്കാണ് മാറ്റിയത്. സ്വർണ്ണക്കടത്ത് കേസിന്റെ ആരംഭത്തിൽ അന്വേഷണത്തിനുണ്ടായിരുന്നു. ബാഗേജ് വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരും വിളിച്ചിട്ടില്ലെന്ന് ഇദ്ദേഹം പരസ്യമായി പ്രതികരിച്ചിരുന്നു. സിനിമാ മേഖലയിൽ കോടികളുടെ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന സംസ്ഥാന പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും തുടർ നടപടിയില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതിയെ തുടർന്നുള്ള അന്വേഷണമാണ് നിലച്ചത്. 2014 മാത്രം സിനിമയുടെ മറവിൽ 100 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നായിരുന്നു മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ചെന്നിത്തലയുടെ പരാതി. മലയാള സിനിമയിലെ ഹവാല ഇടപാട് സംബന്ധിച്ച് DGP പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ലഭിച്ച പരാതിയാണ് DGP കൈമാറിയത്. പരാതി കൊടുത്തിട്ടും പോലീസിൽ നിന്ന് വിവരം ലഭിച്ചിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അത് പോലീസ് അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് കണ്ടെത്തണം. അല്ലാണ്ട് എനിക്ക് അതിന്റെ ആധികാരികതയെ പറ്റിയോ അതിന്റെ യഥാർത്ഥ വിവരം എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ആളുകളുടെ കിട്ടുന്ന പരാതികൾ ഞാൻ അയച്ചു കൊടുക്കേണ്ടത് DGP. പ്രതിപക്ഷ നേതാവിന് ഒരു പരാതി ഒരാൾ തന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നി മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, അല്ലെ കൺസേൺ മന്ത്രിക്ക് കൊടുക്കണം, അല്ലെ DGP കൊടുക്കണം. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ളു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത CBI അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്ന അച്ഛൻ KC ഉണ്ണി. സംഭവത്തിൽ ബാലഭാസ്കറിന്റെ മാനേജർമാർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും അദ്ദേഹം ജനം TVയോട് പറഞ്ഞു. ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ പ്രതികളെ വെറുതെ വിട്ടു. ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. PS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് പി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പ്രതികളെയും വെറുതെ വിട്ടു. വിധിയിൽ സന്തോഷമുണ്ടെന്നും പാർട്ടി ഇത് തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രതികൾ പ്രതികരിച്ചു. നടൻ അനിൽ മുരളി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ഇദ്ദേഹം. ടെലിവിഷൻ സീരിയലിലൂടെയാണ് അഭിനയരംഗത്ത് ചുവടുറപ്പിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 200-ലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. വാൽക്കണ്ണാടി, ലയൺ, ബാബ കല്യാണി, ഇവർ, ചാന്തുപൊട്ട്, റൺ ബേബി റൺ തുടങ്ങിയവ പ്രധാന ചിത്രങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം കാറ്റിൽ പറത്തി. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനകനായ ചടങ്ങിൽ പങ്കെടുത്തത് 200-ഓളം പേർ. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകുന്ന സ്നേഹബുമാടം പദ്ധതിയുടെ മലപ്പുറം ഐരൂരിൽ നടത്തിയ ഉദ്ഘാടന ചടങ്ങിലാണ് നഗ്നമായ കൊറോണ പ്രോട്ടോകോൾ ലംഘനം. കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേശീയ അധ്യാപക പരിഷത്ത്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലെയും വിദ്യാഭ്യാസപരമായ ചിന്തകളും ആഗ്രഹങ്ങളും നിഴലിക്കുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം. വരുംകാല വിദ്യാഭ്യാസ മേഖലയെ സ്വപ്ന സമാനമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പുതിയ വിദ്യാഭ്യാസ നയം സഹായിക്കുമെന്നതിൽ സംശയമില്ലെന്നും NTU നേതാവ് ഗോപൻ കൊല്ലം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6%. സാമൂഹിക മത കൂട്ടായ്മകളിൽ 100 പേർക്ക് പങ്കെടുക്കാമെന്ന സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. കൊറോണ മാനദണ്ഡ വിരുദ്ധമായി സംഘടിപ്പിക്കുന്ന ചടങ്ങുകൾ വിലക്കണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര മാർഗരേഖ ലംഘിച്ചിട്ടില്ലെന്നും പങ്കെടുക്കേണ്ടവരുടെ എണ്ണം സംസ്ഥാനം തീരുമാനിക്കുകയായിരുന്നുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളി. ജനങ്ങളുടെ സംരക്ഷണത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മന്ത്രി VS സുനിൽകുമാർ. മാസ്ക് ധരിച്ചും കൈ കഴുകിയും സാമൂഹിക അകലം പാലിച്ചും സമ്പർക്ക വ്യാപനത്തെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കണം. രാഷ്ട്രീയ പ്രവർത്തകർ കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് തെറ്റു തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം ഇപ്പോഴില്ലെന്നും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ഒന്നും കൊറോണ പ്രതിരോധത്തെ ബാധിച്ചിട്ടില്ലെന്നും സുനിൽകുമാർ ജനം TVയോട് പറഞ്ഞു. നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ICMR പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് രോഗികളുമായി ബന്ധപ്പെട്ട ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റിയിട്ടെല്ലാം തന്നെ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ ഓരോ സ്റ്റേറ്റും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തികച്ചും ഐക്യത്തോടും ഏകോപനത്തോടും കൂടി നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടായിരിക്കുന്ന ഈ മഹാവ്യാധിയെ നമുക്ക് ചെറുത്തോൽപ്പിക്കാൻ കഴിയുള്ളൂ. പൂനെയിൽ കൊറോണ ബാധിച്ച് വയനാട് സ്വദേശി മരിച്ചു. പാലാക്കുളി സ്വദേശി പ്രസാദാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. കുടുംബസമേതം പൂനെയിലായിരുന്നു താമസം. സംസ്കാരം കൊറോണ മാനദണ്ഡ പ്രകാരം പൂനെയിൽ നടത്തും.
വയനാട് വാളാട് മേഖലയിൽ 51 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 144 ആയി. സമ്പർക്ക രോഗവ്യാപനം വാളാട് ക്ലസ്റ്ററിനും പുറത്തേക്കും വ്യാപിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. രോഗവ്യാപന സാധ്യത പരിഗണിച്ച് പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നടന്ന രണ്ട് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തവരാണ് രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും. ഇതിനാൽ വൈറസ് ബാധിതരെ കണ്ടെത്താനായി ആന്റിജൻ പരിശോധനകൾ നടത്തുകയാണ്. സ്ഥിതിഗതികൾ രൂക്ഷമായതോടെ തവിഞ്ഞാൽ ഉൾപ്പെടെയുള്ള 4 പഞ്ചായത്തുകളും മാനന്തവാടി നഗരസഭയും സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് പോലീസിന്റെ പരിശോധനകളും കർശനമാക്കി. തലപ്പുഴയിലും മാനന്തവാടിയിലും പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് ആശങ്ക വർദ്ധിക്കുന്നു. ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണം 3000 കടന്നു. ഇന്നലെ മാത്രം ജില്ലയിൽ 213 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തീരദേശ മേഖലയിൽ നിന്നും നഗരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് രോഗം വ്യാപിക്കുകയാണ്. മനംകുളത്തെ കിൻഫ്ര പാർക്ക് രോഗത്തിന്റെ പ്രധാന ഉറവിടമായി മാറുകയാണ്. കൊറോണയ്ക്കെതിരെയുള്ള 6 മാസത്തെ പോരാട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് രോഗം ബാധിച്ച റാന്നി സ്വദേശികളായ വൃദ്ധ ദമ്പതികളെ ചികിത്സിച്ചു ഭേദമാക്കിയ സംഭവം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരുടെ കൈയും മെയ്യും മറന്നുള്ള പരിശ്രമമാണ് ഇവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. കൊറോണയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ കോട്ടയം പകർന്നു നൽകിയ ഈ പാഠം പ്രതിരോധ പ്രവർത്തനത്തിന് സമാനതകൾ ഇല്ലാത്ത ഊർജ്ജമാണ് നൽകിയത്. കൊറോണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ സമീപവാസികൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ചികിത്സാ കേന്ദ്രത്തിൽ നിന്നുമാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. PPE കിറ്റ് അടക്കമുള്ളവ തെരുവ് നായ്ക്കളും മറ്റും വലിച്ച് സമീപ പ്രദേശങ്ങളിൽ കൊണ്ടിടുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപകടകരമാം വിധം കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിക്കുന്ന രീതിയിൽ 10 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 27 പേർക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്ത് 6 മാസം പിന്നിടുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് സകല മേഖലയിലും സമ്മാനിച്ചത് വലിയ തിരിച്ചടി. ബിസിനസ് രംഗത്ത് മുതൽ റോഡ് സൈഡിലെ കച്ചവടക്കാർ വരെ കൊറോണയുണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. കോഴിക്കോട് കൊറോണ സാമൂഹ്യ വ്യാപനം മുൻകൂട്ടി കണ്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വിന്യസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മറ്റും രോഗികൾക്കും ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവും ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. കൊറോണക്കാലം 6 മാസം പിന്നിടുമ്പോൾ രോഗവ്യാപന ഭീതിയൊഴിയാതെ എറണാകുളം ജില്ല. രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വളരെ കുറവായിരുന്ന ജില്ലയെ ആശങ്കയിലാക്കി 1 മാസത്തിനുള്ളിൽ രോഗബാധിതരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. കൊറോണക്കാലം 6 മാസം പിന്നിടുമ്പോൾ ഇടുക്കിയിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. രോഗവ്യാപനം ദിനം പ്രതി കുതിച്ചുയരുന്നതാണ് ജില്ലയെ ആശങ്കയിലാഴ്ത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊറോണ ഭീഷണിയും ജില്ലയ്ക്ക് തലവേദനയാണ്. സമ്പർക്കം വഴി കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ആരോഗ്യവകുപ്പിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പരിമിതമായ ചികിത്സാ സൗകര്യങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ ദൗർലഭ്യവും ജില്ലയുടെ കൊറോണ പ്രതിരോധത്തിന് വിലങ്ങുതടിയായിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ നിലവിൽ വലിയ ആശങ്കയില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. സമ്പർക്ക വ്യാപനം ഇല്ലാതാക്കാൻ ആദ്യഘട്ടം മുതൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടിരുന്നുവെന്നും കൊറോണ പരിശോധന വ്യാപിപ്പിച്ചുവെന്നും കളക്ടർ ജനം ടിവിയോട് പറഞ്ഞു. കോവിഡിന്റെ കേസസിൽ ഒരു 2-3 ദിവസം മുമ്പ് വരെ വയനാട് ജില്ലയ്ക്ക് വലിയ ഒരു നമ്പേഴ്സ് വന്നിട്ടില്ല. തീർച്ചയായും തുടക്കം മുതലത്തെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ ഒരു കോയമ്പേട് കേസിൻ്റെ ഒരു സ്പേർജ് വന്നിട്ട് നമുക്കൊരു 18 കോൺടാക്റ്റ് ഉണ്ടായി. അതിനുശേഷം വളരെ പീസ്ഫുള്ളായിരുന്നു. ലോക്കലായിട്ട് ട്രാൻസ്മിറ്റഡ് കേസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച തൊട്ട് നമുക്ക് ലോക്കലി ട്രാൻസ്മിറ്റഡ് കേസസ് കുറച്ച് വന്നു തുടങ്ങി. ഇന്ന് 3 ദിവസം മുമ്പ് നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ഇൻഡെക്സ് കേസിനകത്തു നിന്ന് കുറച്ച് കേസസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ ഇങ്ങനെ കേസസ് കൂടി വരുന്നുണ്ട്.
കൊറോണ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുമ്പോഴും ആലപ്പുഴയിലെ 108 ആംബുലൻസ് ജീവനക്കാർ നേരിടുന്നത് കടുത്ത അവഗണന. ആലപ്പുഴ ജില്ലയിൽ സർവീസ് നടത്തുന്ന 108 ആംബുലൻസിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ 2 മാസമായി ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭ്യമാക്കിയിട്ടില്ല. ജില്ലാ ഭരണകൂടത്തെ അടക്കം വിവരങ്ങൾ ധരിപ്പിച്ചിട്ടും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും ജീവനക്കാർ പറയുന്നു. EMRI എന്ന കമ്പനിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അന്ന് മുതൽ കൃത്യമായ സാലറിയോ മറ്റ് ആനുകൂല്യങ്ങളോ കൃത്യസമയത്ത് ഞങ്ങൾക്ക് കമ്പനി നൽകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായി ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടേയില്ല. കൊറോണ രോഗവ്യാപന ഭീതിയിൽ നിന്നും തീരദേശത്തിന് ആശ്വാസം. അഴീക്കോട് ഹാർബറിൽ ആന്റിജൻ ടെസ്റ്റിന് വരെ വിധേയരായ മത്സ്യമേഖലയിൽ നിന്നുള്ള 100 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ്. ചാമക്കാല സ്വദേശിയായ ഹാർബറിൽ നിന്നുള്ള തൊഴിലാളിക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരവധി മത്സ്യത്തൊഴിലാളികൾ നിരീക്ഷണത്തിലാണ്. ഈ അവസരത്തിലാണ് മത്സ്യമേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ, തരകന്മാർ, ബോട്ട് ഉടമകൾ എന്നിവർക്കായി ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. കോട്ടയം ജില്ലയിൽ കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. കോട്ടയം നഗരസഭയിലെ 30, 31, 32 വാർഡുകൾ, ചങ്ങനാശ്ശേരി നഗരസഭയിലെ 37ാം വാർഡ്, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7, 11, 12, 17, തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡ്, ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ്, ടി വി പുരം ഗ്രാമപഞ്ചായത്തിലെ 12, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡ് എന്നിവയാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. ജില്ലയിൽ 57 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി ഉള്ളത്. പട്ടാമ്പിയിൽ സമ്പർക്കത്തിലൂടെയുള്ള കൊറോണ ബാധ വർദ്ധിക്കുന്നു. മത്സ്യചന്തയിൽ തൊഴിലാളിക്ക് രോഗം സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് സമ്പർക്ക വ്യാപനം കണ്ടെത്താൻ നടത്തുന്ന ആന്റിജൻ പരിശോധനയിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിക്കുന്നത് പട്ടാമ്പിക്ക് വീണ്ടും ആശങ്കയാവുന്നു. ഇന്നലെ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന 320 പേരുടെ ആന്റിജൻ ടെസ്റ്റിൽ നഗരസഭയിലെ ഒരു കൌൺസിലർ ഉൾപ്പെടെ 42 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പരിശോധനയിൽ പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നതിനാൽ ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മഴ ശക്തമായ സാഹചര്യത്തിൽ കോട്ടയം കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായത്തിനും വിവരങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടാം. ജലനിരപ്പ് ഉയരുന്നതിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർ എം അഞ്ജന തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ പാലിച്ചാകും മാനദണ്ഡങ്ങൾ പാലിച്ചാകും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കുക. മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട്. എല്ലാ താലൂക്കുകളിലെയും കൺട്രോൾ റൂം ആക്ടിവേറ്റഡ് ആണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ തഹസിൽദാർമാരും ഫീൽഡിലുണ്ട്. ഇത് കൂടാതെ തന്നെ പഞ്ചായത്തുകളിലെയും കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ചില ഇടങ്ങളിൽ വെള്ളം കയറുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് ഓടകളിലെല്ലാം നിറഞ്ഞിട്ട് വരുന്ന ഒരു സാഹചര്യമായതിനാൽ ഓടകളെല്ലാം ക്ലിയർ ചെയ്യാനും വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി നെല്ലായ പഞ്ചായത്തിൽ 1 കുടുംബത്തിലെ 9 പേർക്ക് കൊറോണ. 2, 8, 12 വയസ്സുള്ള കുട്ടികൾക്കും 60 വയസ്സുകാരനും ഉൾപ്പെടെയാണ് പരിശോധനയിൽ രോഗം കണ്ടെത്തിയത്. ഈ കുടുംബത്തിലെ ഒരാൾ പട്ടാമ്പി മത്സ്യ മാർക്കറ്റിലെ വിതരണക്കാരനായിരുന്നു. ഇന്നലെ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാം രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിൽ 31 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 25 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. വിദേശത്തു നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിയ 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. KSE ക്ലസ്റ്ററിൽ 2 പേർക്കും KLF ക്ലസ്റ്ററിൽ ഒരാൾക്കും ഇരിങ്ങാലക്കുട ചാലക്കുടി ക്ലസ്റ്ററുകളിൽ ഓരോരുത്തർക്കുമാണ് രോഗബാധ. വിവിധ പ്രദേശങ്ങളിലുള്ള 18 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ഉറവിടമറിയാത്ത 2 കേസുകൾ കൂടി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. കൊറോണ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ പുതുതായി 7 കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ എം അഞ്ജന. കോട്ടയം മുനിസിപ്പാലിറ്റി 36, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി 33, മീനടം ഗ്രാമപഞ്ചായത്ത് 2, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് 18, ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് 6, നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 8, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് 10 എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാകുന്ന പുതിയ വാർഡുകൾ. ഇതോടെ ജില്ലയിൽ 21 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി 47 വാർഡുകളിൽ പ്രത്യേക നിയന്ത്രണങ്ങളായി. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 34ാം വാർഡും തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നഷ്ടം തിരിച്ചുപിടിച്ച ഓഹരി വിപണി. സെൻസെക്സ്
253 നേട്ടത്തിൽ 38,324 നിഫ്റ്റി 68 പോയിന്റ് ഉയർന്ന 11,270 വ്യാപാരം ആരംഭിച്ചത്. 833 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലാണ്. 365 ഓഹരികൾ നഷ്ടത്തിലുമാണ്. 63 ഓഹരികൾക്ക് മാറ്റമില്ല. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് ബാങ്കുകൾ അവധിയാണ്. നാളെ ബക്രീദ്. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച ബാങ്കുകൾക്ക് അവധിയാണ്. ഞായറാഴ്ച ബാങ്ക് പ്രവർത്തിക്കാറില്ല. അതിനാൽ അടിയന്തരമായി നടത്തേണ്ട സാമ്പത്തിക ഇടപാടുകൾ ഇന്ന് നടത്തണം. സംസ്ഥാനത്ത് സ്വർണ്ണവില തുടർച്ചയായി 8-ാമത്തെ ദിവസവും വർദ്ധിച്ചു. ഇന്ന് പവന 320 രൂപ വർദ്ധിച്ച് 39,720 രൂപയായി. 280 രൂപ കൂടി വർദ്ധിച്ചാൽ പവന വില 40,000 രൂപയിലെത്തും. ഇന്ന് ഗ്രാമിന് 45 രൂപയാണ് വർദ്ധിച്ചത്. പാലക്കാട് കല്ലേക്കാട് നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ വൈദ്യുത തൂണിൽ ഇടിച്ചു. കാർ ഡ്രൈവർ, കല്ലേക്കാട് സ്വദേശി മധു, കൂടെയുണ്ടായിരുന്ന കണ്ണൻ എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കല്ലേക്കാട് പുതിയ സ്റ്റോപ്പ് ചൈത്രാനഗറിൽ വെച്ചാണ് അപകടം. ഇടത്തറ ഭാഗത്തുനിന്ന് കല്ലേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പുതിയ സ്റ്റോപ്പിൽ വെച്ച് പാതയോരത്തെ വൈദ്യുത തൂണിൽ ഇടിക്കുകയായിരുന്നു. ലൈഫ് മിഷനിലും കൺസൾട്ടൻസിയെ നിയമിച്ച സംസ്ഥാന സർക്കാർ. 3 റീജിയണലുകളായി 13.7 കോടി രൂപയ്ക്കാണ് കൺസൾട്ടൻസി കരാർ നൽകിയത്. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടൻസി കരാറിന്റെ കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷത്തേക്ക് നീട്ടിയും സർക്കാർ ഉത്തരവിറക്കി. തിരുവനന്തപുരം വെള്ളായണി ദേവീ ക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവത്തിനായുള്ള ക്ഷേത്ര ഫണ്ട് ഉപദേശക സമിതി സെക്രട്ടറിയുടെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ CPM ലോക്കൽ കമ്മിറ്റികളിലേക്ക് വകമാറ്റിയെന്ന ആരോപണം. ക്ഷേത്രത്തിലെ സാമ്പത്തിക തിരിമറി ചോദ്യം ചെയ്ത ഉപദേശക സമിതി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും CPM വധിക്കുമെന്ന ഭീഷണിയുമുണ്ട്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാതെ ഞാൻ രജിസ്ട്രേഡ് നോട്ടീസ് അയച്ചതിൻ്റെ ഫലമായി നീ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കും അല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ അനിൽകുമാർ ഫോണിലൂടെ ഭീഷണി സ്വരം മുഴക്കി. നിന്റെ വീട് കയറി നിന്നെ വെട്ടി ശരിയാക്കി കളയോടായിരുന്നു. ഞാനാണ് പിന്നെ പ്രസിഡന്റിനെ തിരിപ്പിക്കുന്നതെന്നുള്ളൊരു പ്രസ്താവനയോടുകൂടിയാണ് ഇപ്പോൾ എൻ്റെ പേരിലൊരു ആരോപണം അവരുന്നയിച്ചിരിക്കുന്നത്. കൊറോണ തീർത്ത പ്രതിസന്ധിയിൽ നിന്നും നട്ടം തിരിയുകയാണ് പ്രിന്റിംഗ് പ്രസ് ജീവനക്കാർ. അച്ചടി നിലച്ചതോടെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് പല പ്രസ്സുകളും. അച്ചടികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല നേരത്തെ അച്ചടിച്ചവ വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. 5 പ്രസ്സുകൾ പൂർണ്ണമായിട്ട് നിർത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആ പ്രതിസന്ധി വായ്പയൊക്കെ എടുത്ത് പ്രതിസന്ധി പരിഹരിച്ച് വരുന്നപ്പോഴേക്കുമാണ് ഇപ്പൊ കൊറോണ. പഴയപോലെ ബിൽ ബുക്കുകളൊന്നും ഇല്ല. അപ്പോ മറ്റ് വർക്കുകൾ കൂടുതൽ ഉത്സവം അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും ചെയ്യാൻ നിർത്തില്ല. ഇത് 20,000 പുസ്തകങ്ങൾ അച്ചടിച്ചതാണ്. ഇത് വിതരണം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഏജൻസി ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ എല്ലാ ഏർപ്പാടും ഉണ്ടാക്കിയപ്പോഴാണ് കൊറോണ വന്നത്. വീടുകളും ഓഫീസുകളൊക്കെ ഏറി ഇറങ്ങി വിൽപ്പന നടത്തേണ്ട പുസ്തകങ്ങളാണത്. കൊറോണക്കാലം ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏൽപ്പിച്ചത് കനത്ത ആഘാതം. 6 മാസമായി ഹൗസ് ബോട്ടുകളുടെ സഞ്ചാരം നിലച്ചിട്ട്. സർക്കാരിന്റെ അവഗണന കൂടിയായതോടെ ഈ മേഖലയിലുള്ളവരുടെ ദുരിതം ഇരട്ടിയായി. പല ആത്മഹത്യയും ഇവിടെ നടക്കും. അവരുടെ ലോണുകൾ 5 വർഷം കഴിഞ്ഞ് അടയ്ക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. 5 വർഷം മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഏകജാലകം വഴിയുള്ള പ്രവേശനത്തിന് 25 മണിക്കൂറിനുള്ളിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തത് 31,252 പേർ. ജൂലൈ 28 ഉച്ച കഴിഞ്ഞാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. www.cap.mgu.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷയിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നതിനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും പിന്നീട് അവസരം നൽകും. ഇതിനുള്ള തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രജിസ്ട്രേഷനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കോഴിക്കോട് മുള്ളൻകുന്ന് നെടുവാൽ പുഴ കരകവിഞ്ഞു. മുള്ളൻകുന്ന് ജാനകിക്കാട് റോഡിൽ വെള്ളം കയറി. ജാനകിക്കാടിനടുത്ത് തുരുത്തിൽ കുടുങ്ങിയ 2 പേരെ കുറ്റ്യാടി എമർജൻസി ടീമിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പുറത്തെത്തിച്ചു. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. കുറ്റ്യാടി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി. ഇതേ തുടർന്ന് തൊട്ടിൽപ്പാലത്ത് 7 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു.
ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിപ്പിക്കുമെങ്കിലും ബോട്ടുകൾ കടലിൽ പോകുന്നതും മത്സ്യവിൽപ്പന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം കാത്തിരിക്കുകയാണ് തീരദേശ മേഖല. കൊറോണ കാരണം ഒട്ടുമിക്ക ജില്ലകളിലും ഹാർബറുകൾ പൂട്ടിയതും മത്സ്യവിൽപ്പന നിരോധിച്ചതും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സ്വന്തമായ ഒരു ഭൂമിക്കും ഒരു വീടിനും വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുകയാണ് വയനാട് എടത്തൽ കോളനിയിലെ രഘുവും കുടുംബവും. അധികൃതർക്ക് നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും ഇതുവരെ പരിഗണന നൽകിയിട്ടില്ല. നിലവിൽ പ്ലാസ്റ്റിക് ഷെഡിലാണ് ഇവരുടെ ജീവിതം. വർഷങ്ങളായി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും തൊടിയൂർ പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശത്ത് വസിക്കുന്ന കുടുംബങ്ങൾ നേരിടുന്നത് കനത്ത അവഗണന. മതിയായ യാത്രാ സൗകര്യങ്ങളില്ല എന്ന് മാത്രമല്ല പൊട്ടിപ്പൊളിഞ്ഞ വീടുകളും മാലിന്യങ്ങൾ നിറഞ്ഞ ചുറ്റുപാടുകളും ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. പറയും അതുകൊണ്ടുതന്നെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നഗരസഭയുടെയാണ്. നഗരസഭയെ സമീപിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥല MLA പോയി കണ്ടു. പക്ഷേ ഈ ജനങ്ങളോട് വലിയ രീതിയിലുള്ള അവഗണനയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പം കൊറോണ വൈറസ് വ്യാപനം പാലക്കാട്ടെ കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചത് വൻ പ്രതിസന്ധി. ഉൽപ്പന്നം വിറ്റഴിക്കാനാവാത്തതാണ് പച്ചക്കറി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. കാർഷിക വൃത്തികൾക്ക് തൊഴിലാളികളെ ലഭിക്കാത്തത് നെൽ കർഷകരെയും വലയ്ക്കുന്നു. കണ്ണൂർ ആറളം ഫാമിന്റെ നവീകരണത്തിന്റെ ഭാഗമായി യന്ത്രം ഉപയോഗിച്ചുള്ള റബ്ബർ ടാപ്പിംഗ് ചിങ്ങം 1 മുതൽ ആരംഭിക്കും. ഫാം പുനരധിവാസ മേഖലയിൽ നിന്നുള്ള തൊഴിൽ രഹിതരായ 16 വനവാസി യുവതി യുവാക്കൾ മെഷീൻ ടാപ്പിംഗ് പരിശീലനം പൂർത്തിയാക്കി. ഉറപ്പുള്ള ഒരു തൊഴിൽ അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിനും കൃത്യമായിട്ട് അതിൻ്റെ പേയ്മെൻ്റ് കൊടുക്കുന്നതിനും അവർക്കൊരു ഉറച്ച വരുമാനം കിട്ടുന്നതിനുമുള്ള ഒരു സാഹചര്യം ഫാമിൻ്റെ ഒരു ചുമതല എന്നുള്ള നിലയിൽ നിർവഹിക്കാൻ കഴിയുന്ന പത്തനംതിട്ടയിൽ കട്ടിൽ ചലഞ്ചിന്റെ ഭാഗമായി DYFI പ്രവർത്തകർ കൊറോണ ചികിത്സാ കേന്ദ്രത്തിലെ പൂട്ട് പൊളിച്ച് കട്ടിൽ കടത്തിയതായി പരാതി. ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിലാണ് കൊറോണ ചികിത്സയ്ക്ക് വിട്ടു നൽകിയ കോട്ടേക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 40 കട്ടിലുകളും മറ്റ് സാധനങ്ങളും DYFI പ്രവർത്തകർ കടത്തിയത്. ഇരവിപേരൂർ പഞ്ചായത്തിന്റെ അറിവോടെയാണ് സാധനങ്ങൾ കടത്തിയതെന്ന് ആശുപത്രി ഉടമ ഡോക്ടർ തോമസ് മാത്യു ആരോപിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് തോമസ് മാത്യു പരാതി നൽകി. 3 എണ്ണമാണ് മേനാന്തോട്ടം, പന്തളം അർച്ചന, നമ്മുടെ ഇരുപേരൂർ കൊട്ടക്കാട്ട് ആശുപത്രി, അതായത് എൻ്റെ ആശുപത്രി. ഈ 3 ആശുപത്രി സബ് കളക്ടർ വന്ന് പറഞ്ഞതിൻ്റെ ബേസിൽ ഞാൻ സന്തോഷത്തോടെ ആദ്യം ഫസ്റ്റ് ഫ്ലോർ മാത്രമേ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് മതി എന്നും പറഞ്ഞ് പുള്ളി ആകെപ്പാടെ പോയി നോക്കി കണ്ടേച്ച് പറഞ്ഞ് ഈസ് വെൽ ആൻഡ് ഗുഡ്, ഇത് മതി എന്ന് പറഞ്ഞേച്ച് പുള്ളി പോയി. അത് കഴിഞ്ഞ് ഈ പഞ്ചായത്തുകാരും എല്ലാവരും കൂടെ ഒന്ന് സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ട് ഞാൻ അടുത്ത ഫ്ലോറും. അനശ്വരനായ സംവിധായകൻ ഭരതൻ ഓർമ്മയായിട്ട് 22 വർഷം. ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ഭരതൻ സ്മൃതി ജന്മനാടായ വടക്കാഞ്ചേരിയിൽ നടക്കും. KPSC ലളിത, ജയരാജ വാര്യർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങ്. സംസ്ഥാനത്ത് 3 കൊറോണ മരണം കൂടി. കൊല്ലത്തും കോഴിക്കോടുമാണ് കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് ജില്ലയിൽ 2 പേരാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. കൊറോണ ചികിത്സയിലായിരുന്ന കൊട്ടാരക്കര തലച്ചിറ സ്വദേശി അസ്മ ബിവിയാണ് കൊല്ലത്ത് മരിച്ചത്. 73 വയസ്സായിരുന്നു. കോഴിക്കോട് ചികിത്സയിലായിരുന്ന കല്ലായി സ്വദേശി AT ആലിക്കോയ കൊറോണ ബാധിച്ച് മരിച്ചു. 77 വയസ്സായിരുന്നു. 63 വയസ്സുകാരനായ മലപ്പുറം സ്വദേശി മുഹമ്മദാണ് ജില്ലയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്ത 2-ാമത്തെ മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. കൊറോണ വ്യാപന പശ്ചാത്തലത്തിൽ വയനാട് ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. പള്ളികളിൽ സമൂഹ പ്രാർത്ഥനകൾക്ക് എത്തുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂട്ടപ്രാർത്ഥനകളും ബലികർമ്മങ്ങളും അനുവദിക്കില്ല. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത പ്രദേശങ്ങളിൽ ബലികർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവർ സാമൂഹിക അകലം പാലിക്കണം. കണ്ടെയ്ൻമെന്റ് സോണുകളല്ലാത്ത പ്രദേശങ്ങളിൽ മാത്രമേ മാംസ വിതരണം നടത്താൻ പാടുള്ളൂ. ഹോം ഡെലിവറി മുഖേന മാംസം വീടുകളിൽ എത്തിച്ചു നൽകുന്നയാൾ കൃത്യമായി രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ഭീമ കൊറേഗാവ് കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഹണി ബാബുവിനെ NIA കസ്റ്റഡിയിൽ വിട്ടു. 7 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. 2018 ജനുവരിയിലുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ സ്വദേശിയായ ഹണി ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് ഹണി ബാബു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.